കഥ മറിയാമ്മ ചേട്ടത്തി രചന കെ എൻ സുഖതൻ ശബ്ദം നളിനി ഹലോ ഇത് മറിയാമ്മ ചേച്ചിയുടെ നമ്പർ അല്ലേ അതെ ആരാ മറുഭാഗത്ത് ഉത്സാഹഭരിതമായ സ്വരം കോവിഡ് സെന്ററിനാ കല കല ടീച്ചർ ഓ ടീച്ചർമാർക്കൊക്കെ ഇപ്പൊ ഇതാണോ പണി അവരുടെ ചിരിയിൽ പങ്കുചേർന്നു ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് സുഖം തന്നെ പിന്നെ ടീച്ചറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സംഭാഷണം വിചാരിച്ചതിൽ നീണ്ടുപോയി ആദ്യമായി വിളിക്കുന്ന പരിചയക്കവിടെ തോന്നിയില്ല അവിചാരിതമായിട്ടാണ് ഈ പണി കിട്ടിയത് കോവിഡ് രോഗികളെ ട്രാക്ക് ചെയ്യണം അത്രയല്ലോ ടീച്ചറെ നമ്പർ തരും നിത്യവും വിളിക്കണം പ്രയാസങ്ങൾ അറിയണം എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം ഒരു സൈറ്റ് ഉണ്ട് അതിൽ എൻട്രി വരുത്തണം ടീച്ചർക്ക് പ്രയോജനപ്പെടും പുതിയ അനുഭവങ്ങൾ കിട്ടും കുറെ ശെഴുത്തൊക്കെ ഉള്ള കൂട്ടത്തിലല്ലേ ഈ പണി ിക്കുമ്പോൾ കോർഡിനേറ്റർ പറഞ്ഞിരുന്നു ശരിയാണെന്ന് തോന്നി ഒരിക്കൽ പോലും കാണാത്തവരെ വിളിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക വ്യത്യസ്തമായ അനുഭവം തന്നെയായിരിക്കും അത് ഇരുപതോളം പേരാണ് ലിസ്റ്റിലുള്ളത് പല സ്വഭാവക്കാർ ചിലർക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടില്ല വിളിക്കുന്നത് അത് അതവര് പ്രകടിപ്പിക്കും രാത്രി മൊത്തം ഉറങ്ങിയിട്ടില്ല ഇപ്പോഴാ ഒന്ന് കണ്ണു ചിമ്മിയത് അന്നേരമാ നിങ്ങളെ വിളിക്കുന്നത് ഒരാൾ ചൊടിച്ചു ക്ഷമ ചോദിച്ചുകൊണ്ട് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചു ക്രമത്തിൽ രേഖപ്പെടുത്തി മറിയാമ ചേച്ചിയെ വിളിക്കുമ്പോൾ മാത്രം ഒരു പ്രശ്നവുമില്ല ഔപചാരികതയുടെ കടന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അവർക്ക് ഒറ്റയ്ക്കാണ് താമസം മക്കളൊക്കെ നല്ല നിലയിൽ ഇരുനിലെ വീടിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് അവരങ്ങനെ സംസാരിക്കും മൂത്ത മകന്റെ വീടാണ് അയാള് ഡോക്ടറാണ് അമ്മയ്ക്ക് കോവിഡ് ആയതുകൊണ്ട് അവന്റെ ഭാര്യയും മക്കളുമൊക്കെ മാറി താമസിച്ചിരിക്കുന്നു കാലില് കുറശ് നീരുണ്ട് അതുകൊണ്ട് മുകൾ നിലയിലേക്കൊന്നും പോകാൻ വയ്യ സാരമില്ല മകൻ മരുന്ന് എത്തിക്കുന്നുണ്ട് മാറിക്കോളും ഒരു വിഷമവും മറിയച്ചട്ടത്തി പ്രകടിപ്പിച്ചില്ല മറിച്ചച്ചി ആഹാരമൊക്കെ എങ്ങനെ പൊതിച്ചോറൊക്കെ കിട്ടുന്നുണ്ടോ എന്നതിനകൊച്ചേ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കും ഉണക്കമീനിപ്പുണ്ട് ഇടയ്ക്കാതും വറുക്കും തിരിച്ചും വിശേഷങ്ങൾ ചോദിക്കാൻ അവർ മറക്കില്ല മറിച്ചച്ചിയെ വിളിക്കല് ഒരാശ്വാസമായി തുടങ്ങിയെന്ന് കൗതുകത്തോടെ അറിഞ്ഞു പണ്ടെങ്ങോ നഷ്ടപ്പെട്ട ഒരു കൂട്ടാണോ അതോ അമ്മ തന്നെയോ സംശയം തോന്നി ലിസ്റ്റിൽ ഇനിയും പേരുകൾ ബാക്കിയുണ്ട് എന്നെ ഇങ്ങനെ വിളിക്കണമെന്നില്ല ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചോളാം എന്നും പറഞ്ഞ് കട്ട് ചെയ്ത ഒരു സ്ത്രീ അവർ വീണ്ടും പെൻഡിംഗ് ലിസ്റ്റിലായി ആവശ്യമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തണമെങ്കിൽ വീണ്ടും വിളിച്ചല്ലേ പറ്റൂ ആരെയും ഒഴിവാക്കാൻ വയ്യല്ലോ രാത്രി ആയിരിക്കുന്നു ജനലിലൂടെ മുറ്റത്തേക്ക് നോക്കി മഴ ഒഴുക്കിക്കൊണ്ടുവന്ന കരിയിലകളുടെ മേലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മിനുക്കം ഒന്നിനും നേരം കിട്ടുന്നില്ല ഇപ്പോൾ ഇനി നാളെയാവാം കിടന്നു ഫോൺ എടുത്തു നോക്കി പരിഭവങ്ങളുടെ കൂനകൾ വാട്സാപ്പിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഒന്നിനും മറുപടി പറയാതെ കണ്ണടച്ചു കിടന്നു പകൽ മുഴുവൻ വിളിച്ച പലരുടെയും അതുവരെ കണ്ടിട്ടില്ലാത്ത മുഖങ്ങൾ ഒരു കൊളേഷല്ലെന്ന പോലെ നൈരന്തര്യമില്ലാത്ത കുറേ ദൃശ്യങ്ങളായി കലമ്പൽ കൂട്ടി അസംബന്ധ ചലച്ചിത്രങ്ങളുടെ ഘോഷയാത്ര രാവിലെ ഇത്തിരി വൈകിയാണ് ഉണർന്നത് തിരക്കെട്ട് പണികൾ ഒതുക്കി കുറച്ചു ദിവസമായിട്ട് കുളി വൈകുന്നേരമാണ് അതിരാവിലെ രാവിലെ കുളിക്കണമെന്ന വൈദ്യോപദേശമൊക്കെ മറന്നിരിക്കുന്നു ഊണിന് ശേഷം ജനാലക്കരികിൽ ചെന്ന് നിന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും കനക്കുമെന്ന് ആകാശം പറഞ്ഞു എല്ലാവരെയും ഒരു വട്ടം കൂടി വിളിച്ചു ഏറ്റവും അടുവിലാണ് മറിയാമ്മ ചേച്ചിയെ വിളിച്ചത് അതെന്നും അങ്ങനെയാണ് മറ്റാരെങ്കിലും സമ്മാനിച്ച അസ്വാരസ്യമൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ മാറും പരിചയമില്ലാത്ത ഒരാൺസ്വരമാണ് കേട്ടത് മറിയാമ്മ ചേച്ചി അവർ ഇന്നലെ രാത്രി മരിച്ചു ആരാണ് വിളിക്കുന്നത് മറുപടി പറയാനായില്ല കോവിഡ് രോഗികളുടെ വിവരം രേഖപ്പെടുത്താനുള്ള സൈറ്റില് മറിയാമ്മ അറുപത്തിയെട്ട് വയസ്സ് എന്ന പേരിന് നേരെയുള്ള കള്ളികളുടെ അവസാന ഭാഗത്ത് മരണപ്പെട്ടു എന്നെഴുതി ചേർക്കുമ്പോൾ വല്ലാതെ തളർച്ച തോന്നി ആരായിരുന്നു അവർ